ചിരിച്ചത്. എല്ലാവരും ഞങ്ങള് വീഡിയോ കൊണ്ട് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണോട്ടോ. ഇതുണ്ടാക്കാൻ പോകുന്നത് അയില വെട്ടിച്ചത്. അതിനായി നമ്മൾ ഒരു അയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് മസാല പറ്റി വയ്ക്കാം. ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമാണ് എടുത്തേക്കണേ. ഇതൊന്ന് പറ്റി ഒരു അരമണിക്കൂർ വയ്ക്കാം. നമുക്ക് ഇനി വറ്റിച്ചെടുക്കാം. മസാല വെച്ച മീനും സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, മുളക് പൊടി, മഞ്ഞപ്പൊടി, അല്പം മല്ലിപ്പൊടി, ഉലുവ, കടുക്, കൊടപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ചട്ടി ചൂടായി. ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചു വന്നു. ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർന്ന് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞങ്ങൾക്ക് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് കൊടപ്പുളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചു വന്നു കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. രുചികരമായ അയില വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. മൂന്നാല് പേപ്പറിട്ട് നമുക്ക് തീ വെക്കണം. അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ അയില വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചക്കപ്പുഴുക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെയും കഴിക്കാം.
Bye.